ഹായ് ഫ്രണ്ട്സ്, ലേൺ വിത്ത് മീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. മല്ലി കൊണ്ട് കടുപ്പത്തിൽ ഡിക്കേഷൻ തയ്യാറാക്കി പാലൊഴിച്ച് ശർക്കരയോ തേനോ ചേർത്ത് കഴിച്ചാൽ ഏത് രോഗത്തിന് ശമനം കിട്ടും? ഉത്തരം: മൂലക്കുരു. ബദാം, മത്തങ്ങ വിത്തുകൾ, ചിയ വിത്തുകൾ ചൂടാക്കി ആറിയ ശേഷം പൊടിയാക്കി ഇതിലേക്ക് കുരുകളഞ്ഞ 10 ഈന്തപ്പഴം ചേർത്ത് നന്നായി അരച്ച് ഉരുട്ടി ലഡുവാക്കി ഒരെണ്ണം വീതം ദിവസവും കഴിച്ചാൽ എന്തിന് ഗുണമാണ്? ഉത്തരം: ശരീരപുഷ്ടി, എല്ലുകളുടെ ബലം. ശ്വാസകോശ രോഗത്തെ ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന മരുന്നുകളെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം: ആൻറ്റി ഫൈബ്രോട്ടിക് ഏജൻറ്റുകൾ. ഉണക്കനെല്ലിക്കയും കറിവേപ്പിലയും വെളിച്ചെണ്ണയിൽ കാച്ചി തലയിൽ തേച്ചാൽ എന്തിന് ഗുണം ചെയ്യും? ഉത്തരം: മുടികൊഴിച്ചിൽ, മുടി തഴച്ചു വളരും. ആയുർവേദത്തിൽ ഉറക്കമില്ലായ്മയ്ക്കുള്ള ഒരു പ്രതിവിധി എന്ത്? ഉത്തരം: വെണ്ണയും പാലും ചേർത്ത് ചാലിച്ച് തലയിൽ ഇടുക. തുളസിയില, കൂവളയില പച്ചയായി ചവച്ചരച്ച് കഴിക്കുന്നത് ഏത് രോഗത്തിന് ഗുണം ചെയ്യും? ഉത്തരം: ആസ്മ. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. പ്രായമാകുമ്പോൾ രക്തക്കുഴലുകൾ ചുരുങ്ങുന്നു, രക്തം പ്രവഹിക്കുന്നതിൽ അല്പം ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും, അത് ഉയർന്ന എന്തുണ്ടാകാനാണ് സാധ്യത? ഉത്തരം: ഉയർന്ന രക്തസമ്മർദ്ദം അഥവാ ഹൈ ബി പി. ഉലുവയും ജീരകവും വെളുത്തുള്ളിയും സമം ചേർത്ത് പുഴുങ്ങി അതിൻ്റെ നീരെടുത്ത് ദിവസവും കഴിച്ചാൽ നിയന്ത്രിക്കാവുന്ന രോഗം ഏത്? ഉത്തരം: രക്തസമ്മർദ്ദം. വന്ധ്യതയ്ക്ക് കാരണം എന്തെല്ലാമാണ്? ഉത്തരം: DNA നാശം, പുകവലി റേഡിയേഷൻ, പാരമ്പര്യ കാരണങ്ങൾ, പ്രമേഹം, തൈറോയ്ഡ്, അഡ്രീനൽ ഗ്ലാൻഡ് തകരാറുകൾ, പരിസ്ഥിതി കാരണങ്ങൾ എന്നിവയാണ്. സ്ത്രീകളിൽ പ്രധാനമായും വന്ധ്യതയ്ക്കുള്ള 4 കാരണങ്ങളിൽ ഒന്ന് ഏതാണ്? ഉത്തരം: ഹോർമോണുകളുടെ ഉൽപാദനം കൃത്യമായിരിക്കണം. പ്രായക്കൂടുതലും പ്രായക്കുറവും വന്ധ്യതയ്ക്ക് കാരണമായേക്കാം. തുടർച്ചയായുള്ള പഠനം കുട്ടികളിൽ എന്ത് സംഭവിക്കാൻ സാധ്യതയുണ്ട്? ഉത്തരം: രക്തക്കുറവ് ഉണ്ടാക്കും, ഇത് കടുത്ത ക്ഷീണത്തിന് ഇടയാക്കും. നടുവേദന ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഉത്തരം: കഴുത്തിലെ എല്ലുകൾ, മുതുകെല്ല്, അരക്കെട്ടിലെ എല്ലുകൾ, നിതംബാസ്തി എന്നീ നട്ടലിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദവും നീർക്കട്ടലും മൂലമാണ്. വെളുത്തുള്ളിയും കരിഞ്ചീരകവും ഓരോ സ്പൂൺ വീതം ചതച്ച് വെള്ളം തിളപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചാൽ എന്തിനെ ശമിപ്പിക്കും? ഉത്തരം: ഗ്യാസ് ട്രബിൾ. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. വയറിളക്കം വേഗം നിർത്താൻ ഉത്തമമായ ഒരു മാർഗം എന്ത്? ഉത്തരം: പുളിയാറൻ നീര് മോരിൽ ചേർത്ത് കുടിക്കുക. കൊളസ്ട്രോളിനെ നിയന്ത്രിക്കുന്ന ഒരു ഒറ്റമൂലി എന്താണ്? ഉത്തരം: കറിവേപ്പിലയും വെളുത്തുള്ളിയും ഇഞ്ചിയും അരച്ച് കാച്ചിയ മോര് കുടിക്കുക. അതിയായ ജലദോഷത്തിന് ഉത്തമമായ ഒരു ഒറ്റമൂലി ഏതാണ്? ഉത്തരം: തൈരിൽ കുരുമുളക് പൊടിയും ശർക്കരയും ചേർത്ത് കഴിക്കുക. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. ആഴ്ചയിൽ 4 മുട്ട കഴിക്കുന്ന സ്ത്രീക്ക് 44% വരെ ഏത് രോഗത്തെ തടയാനുള്ള സാധ്യത ഉണ്ട്? ഉത്തരം: സ്തനാർബുദം. 30 വയസ്സ് കഴിഞ്ഞാൽ മുട്ടയുടെ മഞ്ഞക്കുരു കഴിക്കാൻ പാടില്ലാത്തത് എന്തുകൊണ്ടാണ്? ഉത്തരം: കൊഴുപ്പ് ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഹൃദയാരോഗ്യത്തെ ബാധിക്കും. ഗർഭിണികൾ മുതൽ പ്രമേഹ രോഗികൾക്ക് വരെ ഗുണം ചെയ്യുന്ന പച്ചക്കറി ഏതാണ്?
ഉത്തരം പച്ച ബീൻസ്. വെറും വയറ്റിൽ കാപ്പി കുടിക്കുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ ഏതൊക്കെ? ഉത്തരം ദഹന പ്രശ്നങ്ങൾ, ഉത്കണ്ഠ, ചർമ്മാരോഗ്യം, ഉറക്കക്കുറവ്, നിർജ്ജലീകരണം എന്നിവ. കുട്ടികൾ ഏത് സമയത്ത് പഠിക്കുന്നതാണ് ഉചിതമായത്? ഉത്തരം രാവിലെ 4 മണി മുതൽ 7 മണി വരെയുള്ള ബ്രഹ്മമുഹൂർത്തത്തിൽ. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. രാത്രിയിൽ ഭക്ഷണത്തിന് ശേഷം നടക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെ? ഉത്തരം മെച്ചപ്പെട്ട ദഹനം ഹൃദ്രോഗ സാധ്യത കുറയ്ക്കും, ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കും, ശരീരഭാരം നിയന്ത്രണം, നല്ല ഉറക്കം. ക്യാൻസർ സാധ്യത കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളിൽ ചിലത് ഏതാണ്? ഉത്തരം ബെറീസ്, സൾഫർ അടങ്ങിയ പച്ചക്കറികൾ, വെളുത്തുള്ളി, മഞ്ഞൾ, ഇലക്കറികൾ, തക്കാളി, ഗ്രീൻ ടീ. കുട്ടികളുടെ മസ്തിഷ്ക ആരോഗ്യത്തിന് ഗുണം ചെയ്യുന്ന ചില ഭക്ഷണങ്ങൾ ഏതെല്ലാം? ഉത്തരം കൊഴുപ്പുള്ള മത്സ്യം, മുട്ട, ബ്ലൂബെറി, ഇലക്കറികൾ, ധാന്യങ്ങൾ, നട്ട്സ്, യോഗാർട്ട്, അവക്കോട, ബ്രോക്കാളി, ഡാർക്ക് ചോക്ലേറ്റ്. സ്ത്രീകൾ ദൈനംദിന ഭക്ഷണത്തിൽ തൈര് ഉപയോഗിക്കുന്നതിലൂടെ ലഭിക്കുന്ന ചില ആരോഗ്യ ഗുണങ്ങൾ ഏതെല്ലാം? ഉത്തരം ദഹനം എല്ലിൻ്റെ ആരോഗ്യം, ഹൃദയാരോഗ്യം, ചർമ്മ സംരക്ഷണം, മൂത്രനാളിയിലെ അണുബാധ മുതലായവ. പഞ്ചസാര അധികമായി കഴിച്ചാലുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ? ഉത്തരം ശരീരഭാരം വർദ്ധിക്കും, വേഗത്തിൽ പ്രായമാകും, ശരീരത്തിൻ്റെ സന്തുലിതാവസ്ഥയ്ക്ക് കോട്ടം തട്ടി അപകട സാധ്യത വർദ്ധിക്കും, പ്രമേഹം മുതലായവ. ആരോഗ്യമുള്ള സ്ത്രീ പുരുഷന്മാർ ഒരു ദിവസം എത്ര ഗ്രാം പഞ്ചസാര കഴിക്കാം എന്നാണ് നിശ്ചയിച്ചിട്ടുള്ളത്? ഉത്തരം പുരുഷന്മാർ 38 ഗ്രാമിൽ താഴെ, സ്ത്രീകൾ 25 ഗ്രാമിൽ കവിയാൻ പാടില്ല. കൂട്ടുകാരെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്. ആട്ടിൻ പാലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം അലർജിക്ക് കാരണമാകില്ല, കൊളസ്ട്രോൾ നിയന്ത്രിക്കും, തിമിരം, ചിലതരം അർബുദത്തെ നിയന്ത്രിക്കും, എളുപ്പത്തിൽ ദഹനം എന്നിവ. അമിതമായി ബദാം കഴിച്ചാലുള്ള ദൂഷ്യഫലങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം വയറുവേദന, വയറിളക്കം മുതലായവ. മിതമായ അളവിൽ നെയ്യ് ഉപയോഗിച്ചാൽ ഏതിനെല്ലാം ഗുണം ചെയ്യും? ഉത്തരം ശരീരഭാരം കുറയ്ക്കാം, പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാം, വിശപ്പ് നിയന്ത്രിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.